എടി സുഖുവല്ല, അവന്റെ അച്ഛൻ സുഗുണം വന്നാലും കൊടുക്കാനുള്ള സാധനം നമ്മുടെ ഈ പറമ്പിന് ചുറ്റുമുണ്ട്. എന്ത് ആ പൊന്നിനാക്കടുത്ത് വളച്ചിൽ ദേ നിൽക്കണം മുന്നിൽ പോലീസ്. ഓ അയ്യോ പോലീസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും പൂപ്പാണ്? ഓ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അവർ ചെയ്തോളും. ഒരു മയത്തിനൊക്കെ ഇടിക്കാൻ പറയണേ പൂപ്പാണ് അവരോട്. നീ പോയി തുറക്കടി, ഇത് ഞാൻ നോക്കിക്കോളാം. സാറേ ചവിട്ടി പൊളിച്ചാല പീസി വേണ്ട. പുഷ്പന്റെ വീടല്ലേ? എത്ര നാളായി തുടങ്ങിയിട്ട്? ജനമൈത്രി. എവിടെ പുഷ്പൻ? എവിടെ? അയ്യോ ആണുങ്ങളില്ലാത്ത വീടാണ് സാറേ. ആഹാ സാറേ, ഒരു കോട പൊട്ടിയ മണം. അതാണ്, അത് കൊടംപുളി പൂത്ത മണമാണ്. ശരിയാ സാറേ, കൊടംപുളി പൂത്ത ഈ മണം തന്നെയാ. ശരിയാ പിസി. കുട്ടമ്പിള്ളേ, താ മൊബൈൽ എടുത്ത് ഇവിടെ മൊത്തം വീടി പിടിക്കണം. നമുക്ക് ഫേസ്ബുക്ക് പേജിൽ ഇടാനുള്ള ആ കാര്യം ഞാനായിട്ട് സാറേ. പൂത്ത് നിൽക്കണം ആരൊക്കെയാണെന്ന് ജനങ്ങളൊന്ന് കാണട്ടെ. മോളെ മോളുടെ അച്ഛനെന്തേ? പിസി ജനമൈത്രി. മോളെ മോളുടെ അച്ഛനെന്തേ? അച്ഛൻ മേലെ ഒളിച്ചിരിപ്പില്ല, പാക്കറ്റിലൊന്നും മരിച്ചിട്ടില്ല. അയ്യോ എന്റെ പൂപ്പാണ് പിന്നെ പെട്ട്. പുഷ്പോ ഇറങ്ങി പോര്. എന്തോ തോന്നിയത്? അതാ ചേർന്നാ തൊഴിക്കാൻ വേണ്ടി മിന്നാമിന് വാങ്ങിച്ചതാണ് സാറേ. മിന്നാമി സാറേ? വിന്നാഗിരി. വിന്നായിരിക്കും തട്ടോ വാറ്റിയാലയത്തിന്റെ പണം. അത് പഴകിയിട്ടാകും സാറേ. സത്യം പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ രണ്ടിനും ഞാൻ. സാറെ മരണക്കിടക്കയിൽ വെച്ച് ഞാൻ അച്ഛൻ കൊടുത്ത വാക്കാണ്, എല്ലാ കർക്കിടകവും ഒരു കുപ്പി മദ്യം തരാന്ന്. ഈ ലോക്ക്ഡൌൺ സമയത്ത് എവിടെ പോയി മദ്യം തപ്പിയെടുക്കാനാണ്? അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ മദ്യമാണ് സാറെ. ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിട്ടൊന്നുമല്ലെന്നേ. നൂറ് മാത്രം പാലും കൂടെ തരാം ഞാൻ. അയ്യോ എന്നാലും എന്റെ ആശാനെ, ആശാന്റെ ഒരു ബുദ്ധി സമ്മതിക്കണം കേട്ടോ എന്റെ പൊന്നോ. അവരാ കോടി എടുത്ത് പിന്നെയും പറ്റുന്നു. ആശാൻ പിടിക്കുന്നു, ആശാൻ പിടിക്കുന്നു, നമ്മൾ അടിക്കുന്നു, പിടിക്കുന്നു, അടിക്കുന്നു. അതാണ് ഇരുന്ന് കഥാപ്രസംഗം നടത്താൻ എടുത്ത് അടിക്കാൻ നോക്കും. ആ കുഞ്ഞാലങ്ങ് വന്നല്ലേ, ഒരു തുള്ളി ബാക്കി കിട്ടിയല്ലോ. ആശാനെ എന്താണെന്നറിയാൻ പറയുന്നത്? എനിക്ക് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഒരു ചൊറിച്ചിൽ. അതെവിടെ നിങ്ങൾ നടന്ന് കിട്ടുമ്പോൾ മാറിക്കോളൂ. ഇത് ആ ചൊറിച്ചിലല്ല ആശാനെ, എന്തൊരു നാറ്റമാണെങ്കിൽ പോയി കുളിയട, ആ ചോർച്ചിലൊക്കെ മാറി കിട്ടും. എന്നാലും അണ്ണാ ജനമൈത്രി പോലീസ് കൊള്ളല്ലേ, അണ്ണൻ അവര് കൊണ്ടുപോയില്ലല്ല. എല്ലാ അച്ഛന്റെ അനുഗ്രഹാടി. എന്നാലും അവരെന്ത് രണ്ടു കുപ്പി ചാരായം കൊണ്ടുപോയില്ലേ? ഓ രണ്ടു മണുക്കാച്ചി കുപ്പി അവര് കൊണ്ടുപോയനാണോ? നമ്മൾ വിചാരിച്ച നമ്മുടെ വാട്ടർ ടാങ്ക് നാളെ ചാരായ ടാങ്ക് ആകത്തില്ലേ? ഒരു ചെറിയ വെടിക്കെട്ടിലുള്ള സാധനം ഇപ്പോഴും നമ്മുടെ പറമ്പിൽ കിടക്കയില്ലേ. ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. വീഡിയോ എന്തായോ അടിപൊളി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആശാനെ നമ്മളിട്ട ലൈവ് വീഡിയോ ഇല്ലേ, അത് വൈറലായി. നീ അത് ലൈവാണ് ഇട്ടത്? ആ കലക്കില്ലേ എന്റെ സാമദ്രോഹി. ഞാനിനി ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും? ആശാനെ ദേ പിന്നെ രണ്ട് നാടകക്കാർ വന്നിരിക്കുന്നു. നാടകക്കാരാ? പോലീസാ സാറേ, അവർ ഓടി സാറേ, പിടിച്ചു സാറേ. അയ്യോ സാറേ ചാടരുത്, ചാടരുത്, ചാടരുത്.
ഇല്ലടാ, വീഗാലാൻഡിലേക്ക് ടൂർ പോകുക. നീ പോരുന്നോ? ഇങ്ങനെ കുളിച്ചിട്ട് പോകാൻ പാടില്ലേ? പോലീസ്! ഛേ, 10 മിനിറ്റ് മുന്നേ ആ പോലീസുകാർ വന്നിരുന്നെങ്കിൽ ആ കുളിച്ചു ഒന്ന് കാണരുത്. സാറേ, എന്റെ അച്ഛന്റെ വാവ് കോട്ട. നിന്റെ അച്ഛന്റെ കോട്ട അവിടെ മനുഷ്യന്റെ കോട്ട തീരാറായിക്കെ. എടാ പോലീസ് വന്നിട്ടാ. ഇതാണ് പോലീസ്. പ്രൊഡ്യൂസറും ഡയറക്ടറും ഇവിടെ തന്നെ ഉണ്ടല്ലേ സാറേ. ഇവന്റെ പറമ്പ് മൊത്തം മാറ്റാണ് സാറേ. ഇവനെ കിട്ടിയാ? ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ചാത്താ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ മേല. മറ്റവൻ എന്ത് സാറേ? മറ്റേ മുറ്റോട്ടായിരുന്നു. ആ ഹലോ, മട്ടഞ്ചേരി കുഴിമന്തിയാ? എത്ര പേര് ഈ ലോക്ക്ഡൗൺ സമയത്താ? 30 വരുവാ. ദേവരി സാറേ, അവിടെ മട്ടാഞ്ചേരിയിൽ 30 പേര് ചേർന്ന് കുഴിമന്തി ഉണ്ടാക്കണം. ആ കുഴിമന്തിയാ? അപ്പൊ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് പോവാം. ഇതും പോലീസല്ല, പട്ടാളം വന്നാലും എന്നെ കുഴിമന്തി ചെയ്യാൻ. സാറേ പോവാ. ഇവിടാ, ഇവിടെ വടാ പിടിയടാ. അപ്പൊ സാറേ ഞാനാ? പോരി പോരി, ആട്ട പൊട്ടലം പോരി. അയ്യോ, എന്റെ പുപ്പാണനെയും കൊണ്ട് പോണ പോക്ക് കണ്ട ഞങ്ങളുടെ ഓണക്കച്ചവടം വെള്ളത്തിലായി. പോലീസുകാർ വന്നിരുന്നു കാണായിരുന്നു. ആക്ഷൻ! അന്നെ കാല് കെട്ടി, എന്റെ കാല് കെട്ടി. ഞാനെന്താണ് എല്ലാ കർക്കിടകഭാഗം ഞാൻ എന്റെ പൊന്നു സാറന്മാരെ മരണക്കിടക്കയിൽ വെച്ച് ഞാൻ അച്ഛൻ ഒന്ന്. സത്യം പറയണം, ഇത് രണ്ടിനെ ഞാൻ.